ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇന്ത്യ ടോക്സ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് പ്രഗ്നൻസി കാർഡ് ഉപയോഗിക്കേണ്ടതെന്നതിനെ പറ്റിയാണ്. എല്ലാവർക്കും അറിയായിരിക്കും, എങ്കിലും അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നു. അപ്പോൾ എന്താണ് ഓവുലേഷൻ എന്നും എന്തുകൊണ്ടാണ് പ്രഗ്നൻസിയുടെ ലക്ഷണങ്ങൾ ഉണ്ടായിട്ടും കാർഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവ് കാണിക്കുന്നതെന്നുള്ള വീഡിയോ ഒക്കെ നേരത്തെ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുക. ഫെർട്ടിലൈസ്ഡ് എഗ്ഗ് ഗർഭപാത്രത്തിൽ പറ്റിപ്പിടിച്ച് വളർച്ച ആരംഭിക്കുമ്പോൾ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രത്യേകതരം ഹോർമോണാണ് HCG ഹോർമോൺ എന്ന് പറയുന്നത്. ഓവുലേഷൻ നടന്ന് 8 മുതൽ 12 ദിവസത്തിനുള്ളിൽ HCG ഹോർമോൺ ഇൻക്രീസ് ആകുന്നു. അതുകൊണ്ടാണ് നമ്മൾ പ്രഗ്നൻസി കാർഡ് വാങ്ങി ടെസ്റ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവ് റിസൾട്ട് നമുക്ക് ലഭിക്കുന്നത്. പ്രഗ്നൻസി ടെസ്റ്റ് 3 തരമുണ്ട്. ഒന്ന് കാർഡ് ടെസ്റ്റ്, 2 യൂറിൻ ടെസ്റ്റ്, 3 ബ്ലഡ് ടെസ്റ്റ്. വളരെ ഈസി ആയിട്ടും ചെലവ് കുറഞ്ഞതുമായ പ്രഗ്നൻസി ടെസ്റ്റാണ് കാർഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. പ്രഗ്നൻസി കാർഡ് മേടിച്ച് ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കറക്റ്റ് ആണോ എന്ന് നോക്കുക. കാരണം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പ്രോഡക്റ്റ് ആണെങ്കിൽ നമ്മൾ അതിൻ്റെ റിസൾട്ട് നോക്കുമ്പോൾ പോസിറ്റീവോ നെഗറ്റീവോ ആയിരിക്കും, കറക്റ്റായ റിസൾട്ട് ആയിരിക്കില്ല അതിൽ കിട്ടുന്നത്. ടെസ്റ്റ് കാർഡ് മേടിച്ചിട്ട് വന്നാൽ നമ്മൾ എപ്പോഴും അതൊരു വാം ആയ പ്ലേസിലാണ് സൂക്ഷിക്കേണ്ടത്. എപ്പോഴും കാർഡ് ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് കാർഡിനെ ഒരു നിരപ്പായ സ്ഥലത്ത് വെച്ചിട്ട് വേണം കാർഡ് ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങേണ്ടത്. അതുപോലെ തന്നെ ഓപ്പൺ ആക്കിയാൽ ഉടൻ തന്നെ നമ്മൾ ടെസ്റ്റ് നടത്തേണ്ടതാണ്. കാർഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ റിസൾട്ട് വിൻഡോയിൽ ഒരു കാരണവശാലും കൈകൊണ്ട് തൊടുകയോ വെള്ളമോ യൂറിനോ റിസൾട്ട് വിൻഡോയിൽ വീഴാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കാർഡ് ടെസ്റ്റ് നടത്തുന്നതിന് മുമ്പ് അതിനകത്തുള്ള ഡിസ്ക്രിപ്ഷൻ കറക്റ്റായിട്ട് വായിച്ചു നോക്കണം. ഓരോ പ്രഗ്നൻസി കിറ്റിലും സമയം ഓരോന്നാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കറക്റ്റായിട്ട് ഇൻസ്ട്രക്ഷൻ വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങുക. യൂറിൻ റിസൾട്ട് വിൻഡോയിൽ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞ് 15 സെക്കൻഡിന് ശേഷമാണ് ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് വരുന്നത്. ആ റിസൾട്ട് എന്ന് പറയുന്നത് ആ സമയം നോക്കുമ്പോൾ കാണുന്ന റിസൾട്ട്, 5 മിനിറ്റിന് ശേഷം വേറെയാണ് കാണുന്നതെങ്കിൽ അത് റിസൾട്ട് ആയിട്ട് പരിഗണിക്കില്ല. അപ്പോൾ നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പേ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ എല്ലാ കമൻസും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അടുത്ത പ്രഗ്നൻസിയുടെ നല്ലൊരു ഇൻഫർമേഷനായിട്ട് വരുന്നവരെ ടേക്ക് കെയർ. ബൈ.